കോഴിക്കത്തനാരുടെ കുപ്പായമൂരണം. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും നായ്ക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ സലാലയിൽ തരികട കാണിച്ച ജോണി ഷോ എന്ന കത്തനാരെ വിശ്വാസികൾ അടിച്ചു റൊട്ടിയാക്കാതെ മാന്യമായി എയർപോർട്ടിൽ കൊണ്ടുവിടാനായി എത്തിയപ്പോൾ കോഴിക്കത്തനാരുടെ പ്രകടനം കാണുക. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ചെറ്റത്തരം കുടുംബത്തിൽ ജനിക്കണം, മാന്യമായ ഇടപെടണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ അച്ഛന് പറയാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ച എന്നെ കൊണ്ട് പറയിപ്പിച്ച നല്ല തന്ത്രിക്ക് നല്ല തന്ത്രിക്ക് അപ്പോഴേ മാന്യമാകത്തുള്ളൂ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് മാന്യത, കേട്ടോ? ഞാൻ തിരിച്ചു പറയത്തില്ല. നല്ല അന്തൊക്കെ ആയിരിക്കണം, അപ്പോഴാണ് അവൻ അവൻ മനുഷ്യനാവുന്നത്. കേട്ടോ, ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു, ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഒരു മാന്യനാണെങ്കിൽ സംസാരിക്കാതെ ഇനിയിപ്പോഴും എന്നെ വിടാൻ, അപ്പോഴെങ്കിൽ ഇവിടെ വെച്ച് എന്നെ മര്യാദ എന്നെ മര്യാദ മാന്യം പഠിപ്പിക്കാനാവത്. ആണോ ആവർത്താനൊന്നും വേണ്ട, പാവക്കുട്ടിയുടെ ആവർത്താനൊന്നും വേണ്ട. ഈ പോകുന്ന സമയത്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞു വിടുന്നതിന് പകരം ഇവിടെ ഈ കോപ്രായ കാണിച്ചു വിടാറുള്ള പറഞ്ഞു. ഞാൻ എന്ത് ഒന്നും പറഞ്ഞോ, ഞാൻ ഒന്നും പറഞ്ഞോ, തന്നെ മര്യാദ തന്നെ മര്യാദ കണ്ടോ, തന്നെ മര്യാദ കണ്ടോ. ഞാനെന്ത് ചെയ്തു, താന് താനൊരു ട്രസ്റ്റ് ആണെങ്കിൽ എന്തോ മര്യാദ ആണെങ്കിൽ മര്യാദ കാണിക്കണം. പോകാ പോകാതിരിക്കുക, തനിക്കെന്നെ കാര്യമുണ്ടല്ലോ, ഞാൻ പോകുന്ന തനിക്കെന്നെ കാര്യം, ഞാൻ പോകുന്ന വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ആ പാതിരിയുടെ വായിൽ പല്ല് കാണില്ലായിരുന്നു. ഇത്രയും ഒക്കെ അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടും മോശമായി ഒരൊറ്റ വിശ്വാസികളും പ്രതികരിച്ചില്ല എന്നും ഓർക്കണം. ഈ പാതിരി ഇത്രയും മാന്യത അർഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഏത് ഇടവകകളാണെങ്കിലും ഇത്തരക്കാരെ ചുമക്കുവാനും ഒരു കൂട്ടർ കാണും എന്നതാണ് ഇവരുടെ വിജയം. ഇവർക്ക് വിശ്വാസികളെ തമ്മിൽ ഒന്നിപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഭിന്നിപ്പിക്കുവാൻ സാധിക്കും, അതാണ് ഇവരുടെ തുറുപ്പ് ചീട്ട്. ഇതാണ് മാർത്തോമാ സഭയിലെ ഒരു വൈദികൻ. ഇദ്ദേഹമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. സഭാനേതൃത്വം എന്നൊരു സംവിധാനമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുപ്പായം ഒരുപ്പിച്ച് വേറെ വല്ല പണിക്കും വിടണം. ഇവരെ പോലെയുള്ളവരെ വൈദികരായി തുടരുവാൻ അനുവദിച്ചാൽ സഭയെന്ന പ്രസ്ഥാനം ഇനി അധികകാലം ഓടില്ല. സജീ കൈതക്കുഴി എന്നൊരു തെറിപ്പാട്ടുകാരനെ മാറ്റി നിർത്തിയതുപോലെ ഈ പാതിരിയെയും എത്രയും വേഗം കുപ്പായം ഒരുപ്പിക്കുക, ഇല്ലെങ്കിൽ വിശ്വാസികൾ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യും എന്നുറപ്പാണ്. ഈ വാർത്ത സത്യമല്ല, പാതിരിയെ മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യുവാൻ നടത്തിയ ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് പാതിരി ഫാൻസുകാർ രംഗത്തിറങ്ങിയെങ്കിലും പാതിരി പള്ളിയിൽ കൽപ്പന വായിക്കുന്നതിൻ്റെ ശബ്ദരേഖ ഞങ്ങൾ നൽകുകയും ഇന്നലെ മാറ്റുന്നതായുള്ള കൽപ്പന തന്നെ നൽകുകയും ചെയ്തതോടെ ഇവരുടെ വായടഞ്ഞു. മാർത്തോമാ സഭയിൽ അടിക്കടി ഇത്തരം വിഷയങ്ങൾ കൂടിക്കൂടി വരുവാൻ കാരണം സൊദോം ഗൊമോറ കൂറിലോസിനെ ശിക്ഷിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സവർഗനായി ഉയർത്തി എന്നതുമാണ്. മ്ലേച്ഛന്മാർക്ക് ഉയരുവാനുള്ള അവസരം സഭയിലുണ്ട് എന്നതാണത്രേ ഇത് നൽകുന്ന സന്ദേശം. മാത്രമല്ല എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡിൻ്റെ മുഖ്യ ചുമതലക്കാരനും ഈ പ്രകൃതി വിരുദ്ധനാണത്രേ. അപ്പോൾ ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്നവർ എത്രക്കാരാകും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.